season 2. ജീവിതത്തിന്റെ ലെങ്തിലല്ല ഡെപ്തിലാണ് കാര്യം. മലയാളത്തിന്റെ ഈ മഹാവേദിയിലും ഏറ്റവും ഡെപ്തുള്ള ചിരി കാഴ്ചകൾ സമ്മാനിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കാറുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ മിസ്മറൈസിംഗ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ജഡ്ജിയായി എത്തിയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ ലാലിന് സ്വാഗതം. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്ന് ഇവിടെ എത്തുന്നത് കേരള സംസ്ഥാന സർക്കാരിന്റെ മികച്ച അഭിനേത്രിക്കുള്ള പുരസ്കാരം ലഭിച്ച ഒരു പ്രതിഭയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം രജിഷ വിജയൻ. ചിരിയോ ചമ്പകപ്പൂ വിതളല്ല കാണാനിവളോ അമ്പിളിപ്പതിരല്ല. ലാൽ, കന്നി ചിത്രത്തിൽ തന്നെ അവാർഡ്, ഇതിൽ കൂടുതൽ എന്ത് വേണം അല്ലേ? അതെ, നല്ല മികച്ച അഭിനയത്തിന് വേണ്ടി പ്രേക്ഷകരെ ദാഹിച്ചിരുന്നു. അവിടെ നല്ല അഭിനയത്തിന്റെ കരിക്കിൻ വെള്ളം സമ്മാനിച്ചു രജിഷ. താങ്ക് യു ജഗദീഷ്. എന്താ പറയുന്നു റിമി? ഇല്ല, ഞാൻ ഞെട്ടിപ്പോയി. കാരണം നമ്മൾ കണ്ട രജിഷേ അല്ല ഇപ്പോൾ ഇത്രയും മുടിയുള്ള. കാരണം മുടി ആഗ്രഹിക്കാത്ത ഒരു പെൺപിള്ളേരില്ല. അതിനുവേണ്ടി ദാഹിച്ച് മോച്ച് എന്തെല്ലാം ചെയ്യും, അതൊക്കെ ചെയ്യും. പക്ഷെ ആ മുടിയൊക്കെ വെട്ടി ഇപ്പൊ ഇതാ, അത് വെട്ടിയാലും ഭംഗി, ഇതിലും കാണാനും ഭംഗി. വേറെ ഒരാൾ എന്റെ മുന്നിൽ നിൽക്കുന്നു. പിന്നെ അഭിനയത്തിന്റെ കാര്യം എന്ത് പറയാൻ, ലാൽ സാർ അങ്ങനെയൊക്കെ പറഞ്ഞാലും അതൊരു വലിയ കാര്യം തന്നെ. അങ്ങനെ വല്ല ചുരുക്കം ചിലർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. ഇവർക്ക് അഹങ്കാരം കൂടുന്നത് അതാണ് കുഴപ്പം. എനിക്ക് അഹങ്കാരം ഒന്നും കൂടിയിട്ടൊന്നുമില്ല. ഇല്ലാന്ന് ഓരോരുത്തരും പറയും. ഇപ്പൊ ഞാൻ ഒരു പടത്തിൽ അഭിനയിച്ചു, എന്റെ മകളായിട്ട് അഭിനയിച്ചു, എനിക്ക് അന്ന് വല്ലാതെ ഫീൽ ചെയ്തായിരുന്നു. ഒരു വലിയ നടി എന്ന് പറയുന്ന ഒരു ഭാവത്തിലാണ് വരുന്നത്. നമ്മളൊതുക്കി അത് പറയാം. പച്ചക്കള്ളം ഇങ്ങനെയൊന്നും പറയരുത്. അല്ല, കോമഡിയുടെ വേദിയല്ലേ അത്. നല്ല കുട്ടിയാ, നല്ല കുട്ടിയാ. അഹങ്കാരം മോശപ്പെട്ട കാര്യമാണോ? അതെ. എനിക്കൊരു സ്കൂൾ കുട്ടിയായിട്ടാണ് അതിൽ ജൂൺ എന്ന സിനിമയിൽ അഭിനയിക്കുന്നത്. അല്ലേ, ഒരു പെൺകുട്ടിയുടെ 16 മുതൽ 25 വയസ്സ് വരെയുള്ള ഒരു ജേണിയാണ്. ടീനേജ് ടു മാരേജ് വരെയുള്ള ഒരു ജേണിയാണ്. ഈ സിനിമ കമ്മിറ്റ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ആദ്യം തന്നെ വിജയ് ചേട്ടനാണ്, വിജയ് ബാബു, ഫ്രൈഡേ ഫിലിം ഹൗസ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അഹമ്മദ് കബീർ പുതിയ ഡയറക്ടറിൻ്റെ പടമാണ്. അപ്പം രണ്ടുപേരും എൻ്റെ അടുത്ത് പറഞ്ഞു, രജിഷ മുടി മുറിക്കേണ്ടി വരും. കാരണം ചിത്രത്തിൽ ഒരു 6 ഡിഫറെൻറ്റ് മേക്ക് ഓവേഴ്സിലാണ് വരുന്നത്. അപ്പം ഈ കഥാപാത്രത്തിന് വേണ്ടി സ്കൂൾ കുട്ടിയാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചില എസ്പെഷ്യലി ചില ശരീരഭാഗങ്ങൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് കുറയ്ക്കേണ്ടി വരും. യൂണിഫോം ഇടുമ്പം കാല് കൈ അങ്ങനെ. അപ്പം അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് 9 കിലോ കുറച്ചത്. 9 കിലോ ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ട് ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക എന്ന് വലിയ കാര്യമാണ്. അതിനുള്ള പ്രതിഫലം ജൂൺ എന്ന് പറയുന്ന ടൈറ്റിൽ ക്യാരക്ടറാണ്. എന്റെ കഥാപാത്രത്തിന്റെ പേരും സിനിമയുടെ പേരും രണ്ടും ജൂൺ എന്നാണ്. അപ്പം ജൂൺ വളരെ ചെറിയ, ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു സിനിമയാണ്. വലിയ അവകാശവാദങ്ങളോ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ളതല്ല. ജൂണിലെ അഭിനയം എന്നെന്നും പ്രേക്ഷകരുടെ മനസ്സിൽ തങ്ങി നിൽക്കട്ടെ. അതിന് നമ്മളൊരു സിംബോളിക് ആയിട്ട് ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് പ്രേക്ഷകരുടെ മനസ്സിൽ എത്രയോ വർഷമായി ഇന്നും നിൽക്കുന്ന ഒരു സിനിമയാണ് ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ. അതിലെ ഒരു പാട്ട് പാടിയാണ് ഞങ്ങൾ രജിഷയെ വെൽക്കം ചെയ്യാൻ പോകുന്നത്. प्यार होता है दीवाना सनम, तुझे देखा तो ये जाना सनम, प्यार होता है दीवाना सनम. अब यहाँ से कहाँ जाए हम, तेरी बाहों में मर जाए हम. तुझे देखा तो ये ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് കോട്ടയം തിരുവാർപ്പ് കിളിരൂർ ദേശ നിവാസികളാണ്. സ്വാഗതം.
എന്റെ പേര് സോമംപിള്ള എന്നാണ്. സോമംപിള്ള അതുകൊണ്ട് എന്റെ ഒരു അനന്തരവനുണ്ട്. ഇവിടെ ഒരു കൊച്ചു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ ഈ പിന്നെ വിജയൻ എന്റെ പൊന്നു സാറേ, എന്റെ അനന്തരവന് ഈ രജീഷ വിജയൻ എന്ന് പറയുന്നത് അവനൊരു ഹരമാണ്, ഒരു ഒരു ഭ്രാന്താണ് അവന്. എനിക്ക് ഈ കുട്ടി ഏതാണെന്ന് അറിയില്ല. അവൻ അവൻ അതിനോട് ഒരു അവന്റെ റൂം മൊത്തവും ആ കുട്ടിയുടെ ഫോട്ടോസാണ് ഫുള്ള്. ഞാൻ എന്റെ പഞ്ചായത്തിലെ എല്ലാ വിജയന്മാരുടെ വീട്ടിലും കയറി ഇറങ്ങി ചീത്തവിളിയും കേട്ട് ഒരു രക്ഷയില്ല സാറേ. എനിക്ക് പിന്നെ അവനൊരു പശുവിനെ തരാന്ന് പറഞ്ഞിട്ടുണ്ട് കറക്കുന്ന. എന്തിന്? ഇത് പിന്നെ കല്യാണം റെഡിയാക്കി കൊടുത്താൽ കെട്ടാന്ന് പറഞ്ഞപ്പോ വിജയൻ എന്ത് ചെയ്യും? അതെന്റെ അച്ഛനാ. ഓ സോറി. ആ പയ്യൻ എന്താണ് ക്വാളിഫിക്കേഷൻ? പോട്ടെ, ബി എ ഫസ്റ്റ് റാങ്ക് ഉണ്ട്. പിന്നെ അവൻ നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കും, നന്നായിട്ട് പാട്ട് പാടും, പ്രഭുദേവ പോലെ ഡാൻസ് കളിക്കും, അങ്ങനെ പിന്നെ നന്നായിട്ട് കഴിക്കും, ഫുഡ് കഴിക്കും, കഴിക്കും. ഇതൊക്കെയാണ് ക്വാളിഫിക്കേഷൻ. നല്ല പയ്യനാണ് സാർ, നല്ല പയ്യൻ. ഫുഡ് കഴിക്കുന്ന ആളെന്ന് പറയുമ്പോ നല്ല ഒരു 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 ഫിഗർ ആയിരിക്കും, ഒരു ഒന്നൊന്നര ഫിഗർ ആയിരിക്കും. ആളെ ഒന്ന് വിളിക്കാ. പ്രഭുലു, പ്രഭുലു. മാമൻ പറഞ്ഞിട്ടുണ്ട് ഒരു കൈ തന്ന് കൂടെ നിന്നോളണം. എപ്പോഴും തന്നെന്ന് ചോദിച്ചടാ സാറേ. എനിക്ക് ഈ കൊച്ചിനെ ഭയങ്കര ഇഷ്ടമാണ് സാറേ. അതുകൊണ്ട് സത്യം, എനിക്ക് കല്യാണം ഒരുപാട് പേർക്ക് രജീഷ് ഇഷ്ടമാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഇഷ്ടമല്ല എന്റെ ഇഷ്ടം. ഞാൻ ഭയങ്കര ആരാധനയാണ്. ഇത് ഉള്ളി കിടന്ന് തിളക്കയാണ്, ചില സമയത്ത് തിളച്ച് വെളിയിൽ ഒരു ആ സമയത്ത് ഞാൻ തുപ്പികളായി. അങ്ങനത്തെ ഒരു ആരാധനയാണ് ഉള്ളി കിടന്ന്. സീരിയസ് ആയിട്ട് എന്താ ജോലി? ബി എ അത് ഞാൻ പാസ്സായെന്ന് പറഞ്ഞാ നിനക്കല്ലേ അറിയോ, എനിക്കെങ്ങനെ അറിയാം? ബി എ ശരി, അതല്ല ഫസ്റ്റ് റാങ്കിൽ പാസ്സായിട്ടുണ്ട്. ഓ ബി എ, അതായത് ഇപ്പൊ ജോലി വല്ലതും ഉണ്ടോ? ബി എന്ന് വെച്ചാൽ പിന്നെ കോളേജ് പോയി എടുക്കുന്ന ബി എ, ബാച്ചിലർ ഓഫ് അതല്ല, ബാച്ചിലർ ഓഫ് അടിച്ചു മാറ്റൽ. ആ ബി എ ബി എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് പറയുന്നു? രജീഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് പാട്ട് പാടും, നന്നായിട്ട് ഡാൻസ് ചെയ്യും, നന്നായിട്ട് അഭിനയിക്കും, നന്നായിട്ട് പഠിച്ചിരുന്ന കുട്ടിയാണ്. അങ്ങനെ ഒരുപാട് കഴിവുകളുള്ള കുട്ടിയാണ്. നോ പ്രോബ്ലം, എനിക്കതിൽ ഒരു പ്രോബ്ലം ഇല്ല സാറേ. കേട്ടോ, പ്രോബ്ലം അല്ല, നിനക്ക് എന്ത് കഴിവാണുള്ളത്? ഞാൻ പറഞ്ഞുതരാം, ഞാൻ നന്നായിട്ട് ഡാൻസ് കളിക്കും, നന്നായിട്ട് പാട്ട് പാടും, നന്നായിട്ട് ചിത്രം വരയ്ക്കും, നന്നായിട്ട് അഭിനയിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ നന്നായിട്ട് കള്ളം പറയും. പണ്ടൊരു പുഴുവായി പണ്ടൊരു പുഴുവായി പവിഴപ്പുറ്റിൽ ഇറങ്ങി ആ പാട്ടുണ്ടെങ്കിൽ ഒന്ന് പാടി. പണ്ടൊരു പുഴുവായി എന്താണ്? പണ്ടൊരു പുഴുവായി നീയും ഞാനും പവിഴപ്പുറ്റിൽ ഇറങ്ങി ഒളിഞ്ഞു മറിഞ്ഞ് തെളിഞ്ഞു മറിഞ്ഞ് ആ പാട്ടല്ലേ? അതെ അതെ അതെ. ലേശം വണ്ണം കുറവായിരുന്നെങ്കിൽ ഇതായാലും മതി. നല്ല നന്നായിട്ട് മാച്ച് ആവും. ഇല്ല ഇല്ല, അവരും ഹാപ്പിയാണ്. ആരാണ്? മാമൻ ഇഷ്ടപ്പെട്ടതായത് പിന്നെ മാമ എടുത്ത് എനിക്ക് കണ്ടത്. മാമ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കൈ തന്നു കൂടെ നിന്നോളാം. കാരണം ഒരു കാര്യം അറിയാമോ, എന്റെ വീട്ടിൽ ഞാൻ ഈ കൊച്ചിനെ കണ്ട് ഇഷ്ടപ്പെട്ട് എന്റെ വീട്ടിലെ കലണ്ടർ ഉണ്ടല്ലോ, കലണ്ടർ, കലണ്ടറിൽ നിന്ന് ബാക്കി എല്ലാ മാസവും എടുത്തു കളഞ്ഞു. ഇപ്പൊ ജൂൺ മാത്രമാണ് ഞാൻ അതിലിട്ടേക്കുന്നത്. അതറിയാം, അമ്മ വൈകുന്നേരം ആവുമ്പോ എല്ലാ മാസവും വന്നിട്ട് ചിട്ടി പൈസ കൊടുക്കാൻ വേണ്ടി കലണ്ടർ നോക്കുമ്പോ ജൂൺ മാത്രമേ ഉള്ളൂ. ഇപ്പൊ അപ്പുറത്തെ വീട്ടിലാണ് പോയി കലണ്ടർ നോക്കണം. ജൂൺ ജൂലൈ മാസത്തിൽ നന്നായിട്ട് പാടുന്ന വേറെ ആരും ഇവിടെ നന്നായിട്ട് പാടുന്ന വേറെ ആരും പ്ലീസ് പാടുന്ന നന്നായിട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പാട്ട് കൊടുത്തേ. ഒരു പാട്ട് ഇടൂ. മാമ 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 മാമനെങ്കിലും ഒന്ന് പറയാമാ പ്ലീസ്. മാമനാണല്ലോ. അല്ല, ഞാൻ പുലിപുരി എന്റെ മാമ, അതാണ് ഉദ്ദേശം. ഒന്ന് ചോദിക്കട്ടെ, തനിക്ക് എന്താ ഇതിന്റെ പ്രയോജനം? എന്റെ വീട്ടിൽ ഒരു പശുവിനെ നിൽക്കാൻ സാർ സമ്മതിക്കില്ലല്ലേ? പശു തരാന്ന് പറഞ്ഞു പിന്നല്ലാതെ സാറേ നടത്തി. മാമ ഒരു കൈ തന്നു കൂടെ, ഒരു ഇട നിനക്കുള്ളതല്ലേ എന്റെ ഒരു കൈ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മെലിഞ്ഞിരിക്കുന്ന ഒരു കാരണം കൊണ്ട് മാത്രമല്ല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആണെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കൊച്ചു തടിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഉപേക്ഷിക്കോ? ഇല്ല, ഞാൻ മെലിക്കും. എങ്ങനെ മെലിക്കും? മറ്റേ ഷീറ്റ് ഉണങ്ങുന്ന മെഷീനകത്ത് കയറ്റും. രജീഷ, എനിക്കൊന്ന് രജീഷ ഒന്ന് നേരിട്ട് സംസാരിച്ച പുള്ളിയുടെ ആ കൊച്ചിന് എന്നോട് എന്തോ പറയാറുണ്ട്. നിങ്ങൾ ആരും സമ്മതിക്കാത്തതുകൊണ്ടാ. എത്ര നേരമായിട്ട് എന്തോ പറയല്ലേ? എന്താ പേര്? പേരെന്താ? ചിരിക്കോ? ഇല്ല, ഭയങ്കര പേരാണ്. എന്റെ നാട്ടിൽ ഏറ്റവും നല്ല പേര് എനിക്കാണ്. പിന്നെ ബാക്കി കുറെ ചീത്ത പേരാണ്, പക്ഷെ ഏറ്റവും നല്ല പേര് എന്റെ പേരാണ് പ്രഫുല്ല ചന്ദ്രൻ. ഒരു മാസില്ലേ പ്രഫുല്ല ചന്ദ്രൻ? വീട്ടിലെന്താ വിളിക്കുന്നത്? വീട്ടിലിടായ് പ്രഫുല്ല ചന്ദ്ര എന്ന് വിളിക്കും. അപ്പൊ ഞാൻ വിളിയാക്കും. അങ്ങനെ വിളിക്കുമ്പോ കേട്ടില്ലെങ്കിൽ ഡേ എന്ന് വിളിച്ചാൽ ഞാൻ വിളിയാക്കും. എങ്ങനെ വിളിച്ചാൽ വിളിയാക്കും. ഇപ്പൊ എന്താ ഇവിടെ എന്തിനാ വന്ന? ഇനി പ്ലീസ് ഞാൻ കൊച്ചിന്റെ കാല് പിടിക്കാം പ്ലീസ്. എനിക്ക് പ്ലീസ് അതൊന്നും വേണ്ടടാ, സമ്മതിക്കും കൊച്ചു മുഖത്തോട്ട്.
അതെ നമ്മളിപ്പോ നമ്മൾ തീരുമാനം എടുത്തിട്ട് കാര്യമില്ല കാണാൻ പറ്റില്ല സാർ എനിക്കിപ്പോ കല്യാണം കഴിക്കണ്ട പ്ലീസ് അങ്ങനെ പറയില്ല ഞാൻ സാർ ഒന്ന് പറ സാർ മനസ്സിലെ നടക്കുന്ന കാര്യമില്ല എനിക്ക് കല്യാണം നടക്കില്ല കൂടെ അങ്ങോട്ട് പോ എന്റെ പൊന്നണിയ നീ എന്നെ കൂടെ തൊലക്കാതെ എന്നെ വേണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ അപ്പൊ തന്നെ ഞാൻ ഓങ്ങി വെച്ചിട്ടുള്ള കൈവച്ചുള്ള ഇടപാടൊന്നും വേണ്ട എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് ഇവനെ ഇഷ്ടമായിരുന്നു ആരെങ്കിലും എന്റെ ദേഹത്ത് കൈ തൊട്ടാൽ ആരെങ്കിലും എന്റെ ദേഹത്ത് ഇവിടെ ഞാൻ പറയില്ല നല്ല സ്നേഹം ആരെങ്കിലും കേട്ടോ അത് ശരിയല്ല കരട്ടെ കാണിച്ചേ കൊച്ചെ നീ പറഞ്ഞോ ഞാൻ കേക്കും കേട്ടാ നീ പറഞ്ഞോ ഞാൻ കേക്കും എന്നിട്ട് ഈ വാലികളെ കൊണ്ട് എന്നിട്ട് സംസാരിക്കുമെന്നുണ്ട് എന്റെ സ്വഭാവം അഞ്ചു കിലോ അഞ്ചു കിലോ എടുത്തു പ്ലസ് കൂട്ടി അങ്ങ് തരാം 10 kilo അയ്യടാ ചളി ഇത് കോമഡി സ്റ്റാർസ് ചളി സ്റ്റാർസ് അല്ല പോയെ അപ്പൊ എന്നെ കല്യാണം കഴിക്കൂല വാദറൊന്ന് പറ എന്നെ കല്യാണം കഴിക്കൂല എന്നെ ഇഷ്ടമല്ല നാളൊരു കാലത്ത് നാട്ടില് പറഞ്ഞു നടക്കാം സോം പിള്ളേരെ ശേഷാറിയാണെന്ന് പിന്നെ കൊള്ള അപ്പൊ എന്നെ ഇഷ്ടമല്ല എന്നെ കല്യാണം കഴിക്കൂല മാമൻ ഒരു കൈ എന്തെങ്കിലും പറ്റിയാൽ സഹായിച്ചാൽ മാമ അതിന്റെ മാമ സംസാരിക്കരുത് മാമ സംസാരിക്കരുത് അതിന്റെ സംസാരിക്കരുത് സാർ എന്താണ് പറയാനുള്ളതെന്ന് കേക്കട്ടെ എന്നാ കല്യാണം കഴിക്കൂല എന്റെ അമ്മയാണെന്ന് ഞാനും പറഞ്ഞു എന്നെ ഇപ്പൊ കേട്ടോ ഞങ്ങളെ കുടുംബം വലിയ കുടുംബമാണ് മാമ കൈ കൊണ്ട് നീട്ടിയോ എന്താ മാമന്റെ കയർ മുറിക്കാം എന്താ അല്ല മാമ ഒരു കൈ സഹായിക്കാന്ന് പറഞ്ഞില്ല മാമ പ്ലീസ് ദിക്ക് പറഞ്ഞു എങ്ങോട്ടാണ് ഇപ്പൊ പോവുള്ളത് മാമ അവിടെ എനിക്കൊരു കല്യാണം പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം പറയണം മാമ നമ്മുടെ രജീഷ ഇവിടെ മൊത്തം ഇന്നത്തെ ഈ ഒരു ആക്ടറൊക്കെ കണ്ട് പേടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഇനി ഒരല്പം കൂടുതൽ പേടിപ്പിച്ച് ചിരിപ്പിക്കാൻ വേണ്ടി കോമഡി സ്റ്റാർസിന്റെ ഒരു സിഗ്നേച്ചർ ക്യാരക്ടർ കൊടംപുള്ളി രമേശൻ വീണ്ടും ഈ വേദിയിലെത്താൻ പോവുകയാണ്. കുറച്ചധികം സർപ്രൈസിങ് എലമെന്റ്സുമായിട്ടാണ് ഇക്കുറി അദ്ദേഹം അദ്ദേഹത്തിന്റെ പിള്ളേരും വേദിയിലെത്താൻ പോകുന്നത്. മിസ് ചെയ്തേക്കരുത്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. എന്താ അച്ഛൻ എന്താ പറഞ്ഞത്? ദൈവമേ, നിന്റെ അച്ഛൻ പോണോ? ഡേ പോയാ? പോയി. മോളോട്ട് പിടിച്ചു നിർത്തിയേക്കണം, വിടരുത്. ഒരു പക്ഷേ വിടണമെങ്കിലും ഫ്രണ്ട് കൂടെ വിടാവും കേട്ടോ. പിടിച്ചെടുത്ത് ഇടേ. Come on, yes, yeah! അവരാരും കാണാതെ എനിക്കൊരു നാലടവ് കുങ്ഫുല് പഠിപ്പിച്ചു തരുമോ? നിന്റെ നിപ്പം പഠിച്ചൊക്കെ കണ്ടിട്ട് ഇനി എന്തോ അടവ് പഠിപ്പിച്ചു തരാ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 lakh rupees. റേറ്റിംഗിന്റെ കാര്യം
കാര്യത്തിലായാലും പ്രേക്ഷകരുടെ അഭിപ്രായത്തിന്റെ കാര്യത്തിലായാലും നമുക്ക് ഒരുപാട് നല്ല റെസ്പോൺസും അപ്രീസിയേഷനും ഒക്കെ തന്നെ നേടിത്തന്ന ഒരു സ്കിറ്റാണ് കൊടംപുള്ളി രമേശന്റേത്. വീണ്ടും വീണ്ടും കാണണം വേണം എന്നൊക്കെ തന്നെ പ്രേക്ഷകരുടെ ഒരുപാട് അഭ്യർത്ഥനയും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് ഓൺ സ്റ്റേജ് ആ ഒരു ക്യാരക്ടറിന്റെ എലമെന്റിൽ രണ്ടാം ഭാഗത്തെ പെർഫോമൻസിന് വേണ്ടി എത്താൻ പോവുകയാണ് കോമഡി സ്റ്റാർ സീസൺ 2ന്റെ ദി മച്ച് പ്രോമിസിംഗ് ടീം. ചിരിക്കുടുക്ക. ഇത് തോട്ടുംകര ഗ്രാമം. ഈ ഗ്രാമത്തിലെ ശാന്തസുന്ദരമായ ഒരു സ്ഥലമാണ് ഈ ഷാപ്പ്. കൊടംപുളി രമേശൻ വന്ന നീയൊക്കെ വാങ്ങിക്കും. ഇവിടുത്തെ ആസ്ഥാന ചട്ടമ്പിയാണ് നമ്മുടെ കൊടംപുളി രമേശൻ. രമേശനെ അറിയാമല്ലോ, പക്ഷേ അറിയാത്തവർക്കായി. എതിരാളികൾക്ക് ശത്രുവും കരയുന്ന പെൺകുട്ടികൾക്കും മിത്രവുമാണ് നമ്മുടെ ഈ കൊടംപുളി രമേശൻ. അണ്ണനെ അറിയോ? എനിക്ക് നിന്നെ അറിയത്തില്ല, പിന്നെ അങ്ങനെ നിന്റെ അണ്ണനെ അറിയുന്നു. അണ്ണൻ ആരാണെന്ന് മനസ്സിലായ? ആരാ? കൊടംപുളി രമേശൻ. എതിരാളികളെ കൈ കിട്ടുവാണെങ്കിൽ കൊടംപുളി പോലെ പിടിയുന്ന കൊടംപുളി രമേശൻ. സത്യം പറഞ്ഞു, ഇവൻ ആ പേരല്ല ചേരുന്നത്, പിന്നെ വാളംപുളി രമേശൻ. അവന്റെ ഷേപ്പ് വെച്ച് അവനതാ ചേരുന്നത്. എന്തിനും ഏതിനും സ്വന്തമായ നിയമങ്ങളുള്ള ഈ കൊടംപുളി രമേശന്റെ പുതിയ പുലിവാലിലേക്ക് ഏവർക്കും സ്വാഗതം. പണ്ടൊരു ചങ്ങാതി ചെത്താൻ കേറി, പനങ്ങളിലും മോന്തി വലിഞ്ഞുകേറി, പിടിതെറ്റി പാവം നിലത്ത് വീണു, പണി തീർന്നു ചങ്ങാതി ചത്തും പോയി. മനയിൽ കേറുവാൻ പോകുമ്പോ പതിവായി മോന്തുവാൻ പാടുണ്ടോ? എടാ, നീയൊക്കെ ഇവിടുന്ന് കൊട്ടുപാടി വേളം ഉണ്ടാക്കാനേ. ഇത് നിയമസഭയല്ല, ഇത് നല്ല ഒന്നാം തരുന്ന ഒരു കള്ളിച്ചാപ്പാ, മനസ്സിലായ? എടാ, ഇവിടുത്തെ നിയമങ്ങളൊക്കെ കണ്ടടാ. ഈ നിയമങ്ങളൊക്കെ പാലിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നീയൊക്കെ ഇവിടെ ഇരുന്നാ മതി, കേട്ടില്ല? കേരളത്തിലെ നിയമങ്ങളൊന്നും പാലിക്കില്ല, പിന്നെയാണ് നിങ്ങളെ ഉണക്ക ഷാപ്പ്. എടാ, ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ പാലിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ ഇരുന്നാ മതി. എന്നാ പല സാധനങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെന്നാ? അന്യന്റെ ഭാര്യ ആഗ്രഹിക്കുന്ന എഴുതി വെച്ചേക്കണം. എന്റെ ഭാര്യ ഇടക്കിടക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. ഞാൻ നിനക്ക് അന്യനാണല്ലോ, അപ്പൊ എന്റെ ഭാര്യനെ നീ നോക്കാൻ പാടി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, കേട്ടല്ല? എടാ, നമ്മൾ തമ്മിലുള്ള കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. ഞാനൊരു ബിസിനസ് നടത്തുവാണെങ്കിൽ എനിക്ക് കച്ചവടം കിട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ നിനക്ക് രണ്ട് പിള്ളേരില്ലടാ. എടാ, നീ ഈ കുടിക്കുന്ന കാശിന് നീ ഒരു ലോട്ടറി എടു, അത് അടിക്കും. അണ്ണാ, ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ നമുക്കത് അടിക്കുമോ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കുപ്പി കള്ളെടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാനൊരു കാര്യം പറട്ടെ, നീ ഇന്നും ഇവിടുന്ന് കുടിക്കത്തില്ല, ഉറപ്പ്. കാശില്ലാതെ നിനക്ക് ഞാൻ ഇവിടുന്ന് കള്ള് തരത്തില്ല. ഓസിന് കുടിക്കുന്ന ഒരു സുഖം വേറെ ഒന്നിനും കിട്ടൂല. ഓസിന് കിട്ടി ആസിട്ടും മിഴുങ്ങുന്നവനാണ് നീ. നിനക്ക് ഞാൻ ഇവിടുന്ന് കള്ള് തരത്തില്ല. നിനക്ക് ഒരു കാര്യം അറിയാമോ? നിന്റെ പറ്റടിച്ച് പറ്റടിച്ച് എന്റെ ഒരു പേനയാണ് തീർന്നത്. പേന തീർന്നു? ആ, അത്രേ ഉള്ള വേണ്ട. അല്ല, സൂപ്പർ പേനയാണ്. ഈ പേന വെച്ചാൽ കുണു കുണു കുണുണാ എഴുതി ആടി പോളിയാണ്. ഒരുപാട് ഇങ്ങോട്ട് ഇറക്കല്ലേ. വേണ ഓ, എന്താണ് നിന്റെ അച്ഛൻ ഇവിടെ ഇല്ല, എന്താ കാര്യം? ഓ, അപ്പൊ അച്ഛനില്ലാത്ത സമയത്ത് കള്ളു കുടിക്കാനായിട്ട് വന്നതാണല്ലേ. നിന്റെ ആധാർ കാർഡ് അവിടെ? ആധാർ കാർഡ് സിമ്മ് ലിങ്ക് ചെയ്തണ്ണാ. ഇനി കള്ളുമായിട്ട് ലിങ്ക് ചെയ്യണോണ്ണ? അയ്യോ, കള്ളുമായിട്ട് ലിങ്ക് ചെയ്യണ്ട. നിനക്കൊരു കാര്യം അറിയാമോ? പ്രായപൂർത്തി ആകാത്തവർക്ക് ഞാൻ ഇവിടുന്ന് കള്ളു തരുന്ന പ്രശ്നമേ ഇല്ല. അണ്ണാ, എനിക്ക് പ്രായപൂർത്തി ആയണ്ണാ. ഇവിടെ ചോദിക്കാം, പ്രായപൂർത്തിയായ ചെറുക്കനെ ചോദിക്കേ. പ്രായപൂർത്തി? എടാ, നിനക്ക് എത്ര വയസ്സായി? 25. അപ്പൊ നീ കള്ളു കുടിക്കാൻ പ്രായപൂർത്തിയവനാണ് ചെന്നിരി. അണ്ണാ, പിന്നെ മൂത്തത് തന്നെ നിനക്ക് ഞാൻ തരും. എന്നാ മൂത്ത കള്ള്. പിന്നൊരു കാര്യം, നിന്റെ അച്ഛൻ വന്നതിന് മുമ്പ് അടിച്ചിട്ട് ഇവിടെ എഴുന്നേറ്റ് പൊക്കോണം, അല്ലെങ്കിൽ അച്ഛൻ വന്നിട്ട് എന്റെ മെക്കെട്ട് കയറോ. അച്ഛനെ ഭയങ്കര പേടിയാണല്ലേ? പേടിയണ്ണ, മുട്ടത്തോടെ കൊണ്ടുവന്ന് ഇരിക്കണം. നിന്റെ അച്ഛൻ പോണ. പോയാ? പോയി. അതിന് സാധനം തരേത്? നിന്റെ അച്ഛൻ വന്നിട്ട് കുടിച്ചിട്ട് പോയി. നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ? നിന്റെ അച്ഛനല്ലേ, എന്നെ കണ്ടില്ലല്ലേ അല്ലേ. നിന്റെ അച്ഛൻ്റെ അടുത്ത് പറയണം ഇങ്ങനെ കുടിക്കരുത് കേട്ടാ. നിന്റെ അച്ഛൻ അച്ചാറൊന്നും വേണ്ടടാ. ഓ, നിന്റെ അച്ഛൻ പിന്നെ മരിച്ച. അച്ഛൻ പോയാണോ? ഇനി വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. പോയല്ലേ? നീ എന്ത് പണിയാടാ കാണിച്ചത്? അന്നാ അച്ഛൻ രണ്ടെണ്ണം അടിച്ചാ ഓഫ് ആകുന്ന, പിന്നെ എന്തിനാണത് വെച്ചേക്കുന്നത്?
ഒരു കാര്യം ചെയ്യ് ഇവിടെ വെച്ചിട്ട് പോ നിന്റെ അച്ഛൻ വരുമ്പോൾ ഞാൻ എടുത്ത് കൊടുത്തോളാം അങ്ങനെ അച്ഛൻ ബോസിനെ കൂടിക്കണ്ട ഇനി ഇവിടെ എന്നൊരു പച്ച കണ്ടോണ്ട് വരണ കാര്യപ്പാവും ഞാൻ അകത്തോട്ട് പോവാം നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഷാപ്പിൽ ആൾക്കാർ കുടിക്കാൻ വരാൻ നേരത്ത് പൂച്ച ഇരിക്കണ പോലെ ഇങ്ങനെ വന്ന് ഇരിക്കരുതെന്ന് എഴുന്നേറ്റ് പോകാൻ നോക്കണം നീ നിന്റെ കാര്യത്തിൽ എന്തിനാ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് എടാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം കൊടംപുള്ളി രമേശൻ ഈ ഷാപ്പിൽ ഒരു നിയമമുണ്ട് പുള്ളി എങ്ങാനും ഇങ്ങോട്ട് വന്ന് കണ്ടു കഴിയണമെങ്കിൽ പിന്നെ ആകെ പ്രശ്നമാവും നീ അതുകൊണ്ട് ഇവിടുന്ന് പോകാൻ നോക്കും കൊടംപുള്ളി രമേശ് കൊടംപുള്ളി രമേശ് എന്നെ വന്നിവിടെ എന്തരി കൊടംപുള്ളി രമേശനെ എനിക്ക് പേടിയാവേന്നില്ല ഞാനേ ഞാനിവിടെ ജനിച്ചു വളർന്നേനടാ കൊടംപുള്ളി രമേശ് ആരുടെ അവിടുത്തെ കൊടംപുള്ളി രമേശനെ എല്ലാത്തിനും ഇടിച്ചാവും ഊപ്പാടുത്തി കളയും കൊടംപുള്ളി രമേശ് അവിടുത്തെ അവിടെ എടാ എടാ നീ കൊടംപുള്ളി രമേശനെ കണ്ടിട്ടുണ്ടാടാ കഴിഞ്ഞ ആഴ്ച ഉണ്ടല്ലോ നമ്മുടെ അവിടുത്തെ ചന്തയില് കൊടംപുള്ളി രമേശൻ നമ്മുടെ സുരേന ഒറ്റ കുത്ത് എന്നിട്ട് വൈറ്റിന്ന് താണ്ട ചോര കുളു 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 കുളാന്നാണ് പിന്നെ അവനെയും കൊണ്ട് നേരെ മെഡിക്കൽ കോളേജിലോട്ട് പോകണ്ട ഇത് സുരേടെ ചോരയല്ല ഇത് എന്റെ ചോരയാണ് നീ ഇത് 60 രൂപ കൊടുത്ത് മേടിച്ച് കഴിയുവാണെങ്കിൽ നിന്റെ ചോരയാവും എന്നിട്ട് നീ ചോരച്ചാ മതി കേട്ടല്ലോ ഇവിടെ ഇരിക്കട്ടെ കേട്ടാ ഇങ്ങനെ കണ്ണി ചോര ഇല്ലാത്ത ആവല്ലോ ആ ഞാൻ കണ്ണി ചോര ഇല്ലാത്ത തന്നെ നീ പെട്ടെന്ന് ഇവിടുത്തെ പൊക്കോ അല്ലെങ്കിൽ കൊടംപുള്ളി രമേശൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും കൊടംപുള്ളി രമേശനെ എനിക്ക് ഇവിടെ പേടിയാവത്തില്ല കൊടംപുള്ളി രമേശനെ ആടിച്ച് കടത്തിക്കളെ ഞാൻ രമേശ് ആരും ഇവിടുത്തെ കൊടംപുള്ളി രമേശനെ നിങ്ങൾക്ക് പേടിയോ പക്ഷെ എനിക്ക് പേടിയാവത്തില്ല കൊടംപുള്ളി രമേശനെ നീ എന്താ പറഞ്ഞത് എന്റെ കൊടംപുള്ളി രമേശനെ വല്ലതും പറഞ്ഞ കൊന്നുകളെ ഞാൻ എന്റെ ഫ്രണ്ടിൽ ഓവർടേക്ക് ചെയ്ത് പോകരുത് ഇല്ല എന്റെ പുറകെ നിന്നാവും കേട്ടല്ലോ പഞ്ചിന് വേണ്ടി അത് കുഴപ്പമില്ല ആരെല്ലാം ഉണ്ടോ എല്ലാം തുറന്നു പറയുന്ന ഒരു സ്വഭാവക്കാരനുള്ളതാണ് ഒരു മറയില്ല എല്ലാം തുറന്നു പറയും കൊടംപുള്ളി രമേശ്വരൻ എന്ന് പറഞ്ഞാൽ മതി വിശ്വല് കാണിക്കണ്ട ആശാനെ മുണ്ട് മുണ്ട് എന്റെ നാക്ക് ഒരു ഗുരുവില്ല എനിക്ക് നല്ലതായിട്ട് മുണ്ടറിയാം രമേശന്റെ ഒരു സ്റ്റൈലാണ് അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാൻ കിട്ടാം എടുത്തുടുക്ക് രമേശ പുറകിൽ നടക്കാനില്ല പറഞ്ഞു കയ്യിൽ ചട്ടം പറഞ്ഞു എന്താണ്ടാ വിശേഷം രമേശ നിന്റെ സ്പെഷ്യൽ കള്ള് കള്ള് വേണ്ട കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് ആളാകെ മാറിയില്ല നന്നായല്ലേ അതുകൊണ്ടല്ല പിന്നെ സംഭവം ഇപ്പൊ ഞാൻ ബ്രാൻഡിയില്ല അത് വേണ്ട എന്താ ഇത് ഒഴിച്ചടിക്കാൻ വേണ്ടിയാണ് ആണല്ലേ രമേശ നിങ്ങൾ അച്ഛൻ മരുന്നെന്ന് തോന്നുന്നു കേട്ടോ നിങ്ങൾ അച്ഛൻ മരുന്നെന്ന് തോന്നുന്നു എങ്ങനെടാ അങ്ങനത്തെ അച്ഛൻ മരുന്നെന്ന് തോന്നുന്നു എന്റെ അച്ഛൻ മരിച്ചിട്ട് 3 വർഷമായി നീ കൊടംപുള്ളിയെ അറിയാലോ നീ ഓസിന് കുടിക്കുന്ന പാപ്പട്ടവരെ കുടിച്ചോളൂ കേട്ടോ അണ്ണ പിന്നെ അവന്മാര് പറയല്ലേ അണ്ണൻ പേടിച്ചു കൂറിയാണെന്ന് നിക്കറി കൂടെ മുള്ളോ എന്നൊക്കെ അവന്മാര് പറഞ്ഞു അവന്മാര് നീ ആണോ പറഞ്ഞു ഞാൻ പേടിച്ചു കൂറിയാന്ന് ഇല്ല ഞാൻ പറഞ്ഞില്ല എന്തോന്ന് പറഞ്ഞക്കറി ഓ കണ്ണി തേച്ചു രമേശ നീ ഇവിടുന്ന് ഇപ്പൊ കള്ളു കുടിക്കാൻ തുടങ്ങിട്ട് കൊറേ നാളായി ഇപ്പൊ പറ്റിനുമായിട്ട് എനിക്ക് കുറച്ച് പൈസ ഇങ്ങോട്ട് തരാനുണ്ട് അതിന്റെ കാര്യത്തിൽ വല്ല തീരുമാനം ആയോ അതൊക്കെ തരാണാ ഇത് തരാൻ തരാന്ന് പറയുന്നതല്ലാതെ എനിക്ക് ഇങ്ങോട്ടൊന്നും തരുന്നില്ലല്ലോ പൈസ വരട്ടെ എടാ നിന്നെ കൊണ്ട് എന്തായാലും ഇത് തരാൻ പറ്റത്തില്ലെന്ന് എനിക്ക് ഉറപ്പാ നീ അതിന് ഉപകാരമായിട്ട് എനിക്ക് ചെറിയൊരു ഉപകാരം ചെയ്തു തന്നാ മതി അണ്ണൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഉപകാരമാണ് ഞാൻ ചെയ്യേണ്ടത് ഇനി വന്നേ സീക്രട്ടായിട്ടൊരു കാര്യം പറയാനുണ്ട് ഞാൻ അങ്ങനത്തെ സിനിമ പോലും കാണാറില്ല പറയരുത് അയ്യോ അതല്ല ആരും അറിയാതെ ആരും അറിയാതാണല്ലോ ഇത് കാണുന്നത് എടാ അതല്ലെന്ന് എനിക്ക് നിന്നോട് രഹസ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് രഹസ്യം പിന്നെ എനിക്ക് എന്റെ ഭാര്യയെ പേടിയാണ് എത്ര പിള്ളേരുണ്ട് 3 പിള്ളേർ ഈ പേടി എപ്പോഴൊന്നും ഇല്ലായിരുന്നല്ലോ സംഭവം എന്താ വെച്ചാൽ അതൊന്നും അല്ല എന്റെ ഭാര്യക്ക് ഞാൻ ഷാപ്പ് നടത്തുന്ന ഇഷ്ടമല്ല അവൾ അതുകൊണ്ട് എന്തെന്നറിയാവാ ഈ ഷാപ്പിന്റെ ലൈസൻസ് എടുത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുക ഇപ്പൊ ഓഫീസർമാരൊക്കെ ഇവിടെ ചെക്കിങ്ങിന് വരാൻ നേരത്തി ഇപ്പൊ എന്ത് ചെയ്യുന്നു ഞാനിപ്പോ എടുത്ത് കാണിക്കേണ്ടത് അപ്പം ചേട്ടന്റെ ലൈസൻസ് ചേച്ചിടയിലാണ് എന്റെ മാത്രമല്ല കേരളത്തിൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള എല്ലാ ഭർത്താക്കന്മാരുടെയും ലൈസൻസ് ഭാര്യമാരുടെ കയ്യിൽ പക്ഷെ കല്യാണത്തിന് മുമ്പേ ചേട്ടന്റെ ലൈസൻസ് ചേച്ചിടയില്ല അപ്പൊ ഇത് ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്കൂളിലാണ് ഇരിക്കുന്നത് ഏത് സ്കൂളിൽ സ്കൂളിലെ ടീച്ചറാണ് വീട്ടിൽ വെക്കാൻ പറ്റുന്ന സ്കൂളിലാണ് വെച്ചിരിക്കുന്നത് മനസ്സിലായി അപ്പൊ ഈ സ്കൂളിൽ നിന്ന് നൈസായിട്ട് ഇതൊന്ന് എടുത്തു തരണം
ഞാൻ ഒരു കാര്യം നമ്മുടെ ലൈസൻസ് ആണോ അതോ നൈസ് ആണോ എടുക്കേണ്ടത് എനിക്ക് അറിയാൻ വേണ്ടി ചോദിച്ചു. അയ്യോ ലൈസൻസ് ആണ് എടുക്കേണ്ടത്. ആ ലൈസൻസ് പിന്നെ അത് സിമ്പിൾ ആയിട്ട് ഒന്ന് എടുത്തു തരണമെന്ന്. ഒരു മിനിറ്റ് എനിക്ക് അമ്മയോട് ഒന്ന് ആലോചിക്കണം. ആലോചിച്ചു സ്കൂളിലെ ഈ കൊട്ടേഷൻ ഞാനില്ല, ഞാൻ വരത്തില്ല, ഞാൻ വരത്തില്ല സ്കൂളിൽ, ഞാൻ വരത്തില്ല. സംഭവം ചെറിയ യുപി സ്കൂൾ, എന്റെ അച്ഛൻ പറഞ്ഞിട്ട് സ്കൂളിന്റെ പണി ഞാൻ കേട്ടില്ല, പിന്നാണ് ഈ പൂച്ച പറയാൻ പണി കയറുന്നത്. അതാണ് ഇങ്ങനെ ഗുണ്ടായിട്ട് നടക്കുന്നത്. എടാ ഇവിടുത്തെ പറ്റു വെട്ടിക്കളയണ്ടേ. ആണോ എത്ര രൂപ ഉണ്ടെന്നറിയോ? നമ്മൾ മൂക്കുമുട്ട തിന്നതാണ്. അതുകൊണ്ട് കൊച്ചു സ്കൂളാണ്, അവിടെ ചെന്ന് കൊച്ചു പിള്ളേരെ രണ്ട് ചൂരൽ വെച്ച് രണ്ടടി എടുക്കുന്നു, വെറുതെ ഓടുന്നു, അലമാരിക്കത്തുന്ന ആ സാധനം നമ്മൾ എടുത്തോട്ട് പോരും. ലൈസൻസ് എടുക്കും, സിമ്പിൾ കാര്യമല്ലേ. സിമ്പിളേ ഉള്ളൂ. അപ്പോ നമ്മൾ റെഡിയാണ്. പക്ഷെ വേറൊരു കാര്യം എന്താണ്, നമ്മൾ ഈ സംഭവം കയ്യിലെടുത്തു തരാം, നമുക്ക് എന്തുകൊണ്ട് പ്രയോജനം? പ്രയോജനം മാത്രമല്ലേ ഉള്ളു, ഇവിടുന്ന് കള്ളു ഞാൻ ഫ്രീ ആയിട്ട് തരും. അയ്യോ കള്ളും കപ്പയ്ക്കൊന്നും പറ്റത്തില്ല, ഇത് ഇച്ചിരി പ്രശ്നമാണ്. അത് മാത്രമല്ല, കയറി ഇടപെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും തരും. ഈ വെള്ളം ഇട്ടിട്ട് എനിക്കൊന്ന് ചെയ്യാം. അയ്യോ വെള്ളല്ലെന്ന് ഇത് അതാണോ? ഞാൻ ആയിരം രൂപ വേണ്ട, ഒരു രണ്ടായിരം പറഞ്ഞു. അത് മുതലാക്കില്ലാണ്, ഞങ്ങൾ മൂന്ന് പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് തരും. ഓക്കെ ഓക്കെ, 20,000 രൂപ ഫിക്സ്. 20,000 ഈ സ്കൂളിൽ ചെന്ന് ഞങ്ങൾ കുട്ടികളെ വിരട്ടി ഓടിക്കുന്നു, ടീച്ചേഴ്സ്മാർ ഓടുന്നു, ഞങ്ങൾ ആ സമയത്ത് അലമാര ചെന്നു ആ ലൈസൻസ് എടുക്കുന്നു, വരുന്നു. ഓക്കെ, അല്ല പറഞ്ഞപ്പോ ഇത് സിമ്പിൾ ആയിട്ട്, ഇത് ഇങ്ങനെയൊന്നും അല്ല സംഭവം. പിന്നെ ഈ സ്കൂളെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തോ ഉദ്ദേശിച്ചത്? യു പി സ്കൂളല്ല, കരാട്ടെ സ്കൂൾ. വലിച്ചു ഭാര്യ കരാട്ടെ മാസ്റ്ററാ. ഇത് കണ്ട ചൈനക്കാരുടെ സിമ്പൽ പോലെ മുതുകത്ത് കണ്ട, അവള് ചാഞ്ചോച്ചി പഠിച്ചതാ. സിമ്പലിട്ട് വെച്ചിരിക്കാം മുതുകത്ത് മൊത്തം. ഞാൻ കളിക്കുന്നില്ല. അതെന്താ എനിക്ക് പേടി? ഇത്രയും ധൈര്യശാലിയായ നീ തന്നെ ഇങ്ങനെ ഒഴിഞ്ഞു മാറരുത്. നിന്നെ കൊണ്ട് ഇത് സാധിക്കും, നിനക്ക് സിമ്പിൾ ആയിട്ട് എടുത്തു തരാൻ പറ്റും. കരാട്ട സ്കൂളിലൊക്കെ ചെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതെ 25,000 രൂപ ഫിക്സ്. 25,000 ഇതെങ്ങനെങ്കിലും ഏറ്റെടുക്കണം. ഏതെങ്കിലും മാർഗത്തിലൂടെ നമുക്ക് ആ കരാട്ട സ്കൂളിൽ ഒഴിപ്പിക്കണം. കരാട്ട സ്കൂളിലോട്ട് ചെന്ന് ഇടി കൊണ്ട് അറിയാവല്ല പെണ്ണുങ്ങളെ ഇടിയെന്ന് പറഞ്ഞാൽ. പേടിക്കണ്ട, എനിക്ക് ഇടി കൊള്ളാൻ കൊതിയായിട്ട് വയ്യ. എന്താ ചെയ്യണ്ടേ? 25,000 രൂപയ്ക്ക് ഇത് ഫിക്സ് ചെയ്യാം. അണ്ണാ സംഭവം തടി കയറുന്ന കേടാകുന്ന പ്രശ്നമാണ്. 25,000 രൂപ തരണം, പക്ഷെ ഞങ്ങളുടെ ഫുഡും കാര്യങ്ങളും എല്ലാം സെറ്റപ്പ് ചെയ്യണം. അണ്ണന്റെ മെനു, അണ്ണന്റെ മെനു ഇപ്പൊ നിന്റെ കയ്യിലാണ്. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ അവിടെ നിന്ന് എനിക്ക് ലൈസൻസ് എടുത്തു തരണം. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തന്നിരിക്കും. വിഷയമുണ്ട്. എന്ത്? കരോട്ട സ്കൂളാണല്ലോ, അവിടെ അടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അവിടെ എത്ര പേര് കാണും? അവിടെ ഒരു 3-4 പേര് കാണും. അതിന് ഞാനൊരു വഴി കണ്ടു വെച്ചിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് മാറി എനിക്ക് രഹസ്യം പറയുന്നുണ്ട്. അവന്മാര് കേക്കണ്ട. പിന്നെ ഒരു സെക്കൻഡ്, ഓ പെട്ടെന്ന് വാങ്ങി വാങ്ങി വാങ്ങിയോ. പറഞ്ഞു തരാം. ഇതണ്ട, ഇത് കണ്ട, ഇത് 5 ആപ്പിളുണ്ട്. അത് പറ്റത്തില്ല കേട്ടോ. രണ്ടെണ്ണം ഞാൻ എടുക്കും, രണ്ടെണ്ണം അവൻ എടുക്കും, രണ്ടെണ്ണം അവൻ എടുക്കും. എന്നാലും ഒരെണ്ണം കൂടെ വേണം, എന്നാലേ പെസ്റ്റ് മാർക്കുന്നു. നീ എന്താ പ്രസവിച്ചു കിടക്കണോ? നിനക്ക് ഞാൻ ആപ്പിൾ തരാം. ഇല്ല ഞാൻ അതല്ല പറഞ്ഞത്. പിന്നെ ഈ 5 ആപ്പിളിനകത്ത് ഞാൻ ആന മയക്കി കുത്തി വെച്ചിട്ടുണ്ട്. കള്ളിനകത്ത് മയക്കണ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നൈസായിട്ട് അവർക്കൊന്ന് കൊടുക്കുക, അപ്പൊ അവർ ഉറങ്ങിക്കിടക്കുമല്ലോ. ഈ സമയത്ത് നീ അതങ്ങ് കയറി നൈസായിട്ട് എടുത്തു തരിക. പെണ്ണുങ്ങളോട് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ തിന്നു. എന്താ പൊന്നോ, തിന്നുവന്നോ? എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആർത്തി മൂത്ത് വാരി അങ്ങ് തിന്നോളൂ, എന്റെ വാരിയല്ലേ. വേറെ കാര്യം, ഈ ലുക്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കയറി പറ്റാൻ പറ്റത്തില്ല. വേറെ ലുക്കും വേറെ വേഷത്തിലും വേണം അവിടെ ചെല്ലാൻ. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരിക. ഇന്നേ 7-ാം ദിവസം സർട്ടിഫിക്കറ്റുമായിട്ട് കൊടുമ്പുള്ളി രമേശ് ഇവിടെ എത്തിയിരിക്കും. ഓക്കെ ഓക്കെ. അത് വേറെ ഇടമോ? ഞാൻ പിന്നെ പറഞ്ഞുതരാം, പോട്ടെ. അല്ലേ ഇവിടെ കരയാട്ടം പഠിക്കാൻ വന്നാണോ അതോ കരകാട്ടം പഠിക്കാൻ വന്നാണോ? ഏ ഇന്നലെ പറഞ്ഞ അടവൊക്കെ അറിയാമോ? അറിയാം, ഒന്ന് കാണിച്ചു നോക്കട്ടെ. നീ സണ്ണിയിലോണ് പഠിക്കുകയാണോ? അല്ല, എനിക്ക് കരോട്ടിൽ ബ്ലാക്ക് ബെൽറ്റ് എടുക്കണം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നീ ബ്ലാക്ക് ബെൽറ്റ് എടുക്കത്തില്ല. ഒരു കൈക്കുഞ്ഞിനെ നീ എടുക്കും ഈ പോകണമെങ്കിൽ, കേട്ടോ. ഒരു സംശയമുണ്ട് ടീച്ചറെ. എപ്പോഴും ഒരു സ്റ്റുഡൻസിന് വരുന്ന സംശയം എനിക്കും ഇഷ്ടം അതാണ്. പറയൂ. നമ്മളെ ഈ കരാട്ട പഠിക്കുമ്പോ എന്തിനാണ് ഈ ഡ്രസ് ഇടുന്നത്? നല്ല കളർഫുൾ ആയിട്ട് സാരിയോ പട്ടുപാവടയോ ഇട്ട് എന്ത് രസമായിരിക്കും. നമ്മൾ പഠിക്കുന്ന കരാട്ടയാണ്, നമ്മൾ പെണ്ണുങ്ങളാണ്, കൈയും കാലും പൊക്കിയുള്ള പരിപാടിയാണ്. നാട്ടുകാരെ കൊണ്ട് എന്തിനാണ് പറയിപ്പിക്കുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഞാൻ പ്രത്യേകിച്ച് ഈ ക്ലാസ് ഇട്ടിന്റെ കാര്യം എന്താണെന്നറിയോ? ഈ കരാട്ട ക്ലാസ്,
നമുക്ക് ഏറ്റവും കൂടുതൽ അവഗണന ലഭിക്കുന്നത് നമ്മൾ പുരുഷന്മാരിൽ നിന്നാണ്. ഏത് മേഖല ചെന്നാലും പ്രത്യേകിച്ച് ഉദാഹരണത്തിന് നമ്മൾ ഒരു ബസ് തന്നെ കയറി കഴിഞ്ഞാൽ എപ്പോഴും ശല്യം ചെയ്യുക, പുരുഷന്മാർ വന്ന് ശല്യം ചെയ്യുക തന്നെയല്ലേ. അതിനുവേണ്ടി മാത്രം നമുക്ക് ഒരു രക്ഷ വേണ്ടേ? അതിനുവേണ്ടി മാത്രം ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ നമ്മള് ബസ്സിൽ കയറി കഴിയുമ്പോഴത്തേക്ക് ഒരു പുരുഷൻ, നല്ല തിരക്കുള്ള ഒരു ബസ്, ഒരു പുരുഷൻ നമ്മുടെ ബാക്കിൽ നിന്ന് നമ്മളെ ശല്യം ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യും? മൂന്നടി മുന്നോട്ട് നിൽക്കും. അപ്പൊ ഈ പുരുഷൻ വീണ്ടും ശല്യം ചെയ്യാൻ വേണ്ടി വീണ്ടും മേക്കോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും മൂന്നടി മുന്നോട്ട് നിൽക്കും. പിന്നെ ശല്യം ചെയ്യാൻ വന്നു കഴിഞ്ഞാല് വീണ്ടും മൂന്നടി മുന്നോട്ട് ഇങ്ങനെ നിൽക്കണം. ഞാന് ബസ്സിന്റെ കാര്യമാണ് പറഞ്ഞത്, ട്രെയിനിന്റെ കാര്യമല്ല. ഇങ്ങനെ മൂന്നടി മുന്നോട്ട് പോകാനായിട്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഞാൻ സ്ത്രീയാണ്, ഞാൻ ഇങ്ങനെ ബസ്സിൽ ഇങ്ങനെ കമ്പി പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്നു, ഇങ്ങോട്ട് ശല്യം ചെയ്യൂ. ഇതൊക്കെ ശല്യമാണോ? ഇതാണോ ശല്യം? ശല്യം ചെയ്യേ, നന്നായിട്ട് ശല്യം ചെയ്യൂ, ശല്യം ചെയ്യേ. സുരേഷ് ശല്യം പോലെ ചെയ്യും പോലെ ചെയ്യേ. സുരേഷ് ഒക്കെ നന്നായിട്ട് ശല്യം ചെയ്യും. ശല്യം ചെയ്യേ. ഈ അവസരത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പെണ്ണുങ്ങളെ ആയുധോടത്തും കൂടെ പ്രയോഗിക്കണം. ആയുധം എന്ന് പറഞ്ഞാൽ എന്താ പെണ്ണുങ്ങളെ? നാക്ക്. നീ ശല്യം ചെയ്യോളെ, ഇറങ്ങിപ്പോ വേണ്ടിയത്. ഇത്രയേ ഉള്ളു കാര്യം, മനസ്സിലായില്ലേ? ഇനി അടുത്ത് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ട കരട്ട് പഠിക്കുമ്പോഴത്തേക്ക് ബ്രീത്ത്, നമ്മൾ ബ്രീത്ത് എടുക്കണം, മനസ്സിലായില്ലേ? ഇത് എവിടെ പോകണം? എവിടെ ബ്രീത്ത് എടുക്കാൻ ഇക്കണക്കിന് പോയ നിന്റെ നെഞ്ചത്ത് ഞാൻ റീത്ത് വെക്കും. അയ്യോ, പറയുന്ന കേട്ട് പഠിക്കണം. അല്ല, ഞാൻ ചോദിക്കട്ടെ, നീ എന്തിനാണ് ഈ ക്ലാസ് പഠിക്കാൻ വേണ്ടി ഇവിടെ വരുന്നത്? അത് ടീച്ചറെ, എന്റെ ഭർത്താവ് ഗൾഫിലാണെന്ന് അറിയാലോ, കുട്ടികളും ഇല്ല, അവരെ ടൈം പാസിന് വേണ്ടിട്ട് പറഞ്ഞില്ലേ. പിടിക്കണം, താഴെ മുകളിലോട്ട് പിടിച്ച് നിർത്തിയാക്കണം, വിടരുത്. ഒരു പക്ഷേ വിടണമെങ്കിലും ഫ്രണ്ട് കൂടെ വിടാവും കേട്ടോ. പിടിച്ചിരുത്ത്, ഇടേ, പിടിച്ച് നിർത്ത്. കോൾ വരുന്നു, കോൾ വരുന്നു. എന്നിട്ട് ഇല്ല, ഞാൻ പറഞ്ഞല്ലോ ലൈസൻസ് കൊടുക്കത്തില്ല. എന്നാ അതിന് വേണ്ടി അന്നെ സംസാരിക്കരുത്. നിങ്ങളുടെ ഞാൻ പറഞ്ഞ കള്ളി ഷാപ്പ് നടത്തണമെന്ന് പറഞ്ഞു കേട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ കള്ളി ഷാപ്പ് നടത്തുന്നു, അതിന്റെ ആവശ്യമില്ല. വേണോ? ഞാൻ കൊടുക്കത്തില്ല, കൊടുക്കത്തില്ല, കൊടുക്കില്ല. വേണ്ട വേണ്ട വേണ്ട, നിർത്ത്. പെണ്ണാ ചത്തോം വിടെ. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഓടാണല്ലോ, അവരുടെ മുമ്പ് ചെക്കലും ജാടയും വേലപ്പാടും ഒക്കെ കാണിച്ചാലേ പറ്റത്തുള്ളൂ. അഭ്യാസം മൊത്തം ജാടയും വേലപ്പാടും കേട്ടല്ലേ. ഓക്കെ, അമ്മയുടെ പേര് മറന്നു പോയതുകൊണ്ടാ. അവിടെ ആട്ടണ്ട്, ഇവിടെ ആട്ടിയാ മതി. നമ്മൾ പെണ്ണുങ്ങൾ ആലോചിച്ച് ഇവിടെ ആട്ടണം. മനസ്സിലായോ? മനസ്സിലായില്ല. ഉടമ്പുളി. അയ്യോ ചേച്ചി, നമ്മളെ അടുക്കള വീക്കറി വെച്ചിരിക്കുന്നു. കറക്റ്റ് സമയത്ത് തന്നെ എത്തി. കിലോയ്ക്ക് എത്രയാ? 30 രൂപ. ചൈന ചൈന എന്ന് കേട്ടിട്ടുണ്ടോ? ചൈന ചൈന എന്ന് കേട്ടിട്ടുണ്ട്. അവിടെ ഷോഗൻസ് എന്ന് പറഞ്ഞാത്ത ഒരു സ്കൂളുണ്ട് കരോട്ടയുടെ, കുംഫു സ്കൂൾ. അവിടെ ഒന്നാം റാങ്കോട് പാസ്സായ ഒരു വ്യക്തിയാണ് ഞാൻ. അയ്യോ, എനിക്ക് വയ്യ, എനിക്ക് വയ്യ. എനിക്ക് കുംഫു ഭയങ്കര ഇഷ്ടമാ, എനിക്ക് കരോട്ടക്കാൾ ഇഷ്ടം കുംഫുവാ. ഞാൻ അതാണ് പഠിക്കണമെന്ന് ആദ്യം ആഗ്രഹിച്ചത്, പക്ഷേ കരോട്ടലൊന്നും ഒതുങ്ങിപ്പോയെന്നേ ഉള്ളൂ. ദൈവമായിട്ടാണ് നിങ്ങൾ എന്റെ മുമ്പ് എത്തിച്ചത്. സംഭവം ഇവിടുന്ന് ലൈസൻസ് ഞാൻ നൈസായിട്ട് വരും. ടീച്ചറെ, നമ്മൾ ആൺ വിരോധികളാണ്. ടീച്ചറാണ് ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചത്. അല്ല, ഞാൻ കുംഭുവിന്റെ ആവശ്യത്തിൽ കയറി പോയതാ. അപ്പൊ ഒരു ഹുസ് അടിച്ചോളൂ ആദ്യം. നമുക്ക് ഞങ്ങളെ എല്ലാ വർഷങ്ങളിലും ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇങ്ങനെ കയറിയിട്ട് എങ്ങനെയാണ് ക്ലാസ് വിവരങ്ങളൊക്കെ അന്വേഷിക്കാറുള്ള ഒരാളാണ്. അപ്പൊ ഇതിന്റെ റിപ്പോർട്ട് നമ്മൾ ചൈനയിലേക്ക് അയച്ചു കൊടുക്കേണ്ടി വരും. ആയിക്കോട്ടെ, കേട്ടോ. അതുകൊണ്ടാണ്. അപ്പൊ ഒരു ഹുസ് അടിച്ചാട്ടെ. ഞങ്ങളിങ്ങനെ ഹുസ് അടിക്കുന്നത്? ചെറുതായിട്ട് ഹുസ് അടിച്ചാൽ മതിയായിരുന്നു. അത് പിന്നെ നോക്കിക്കണ്ട, അങ്ങോട്ട് ചെല്ലു. ആ കുടമ്പ് നെറിയാക്കണം. ആഹാര യൂ, എന്റെ മാസ്റ്റ്, ഞാൻ എന്താ പറയാ, എനിക്ക് സന്തോഷം കൊണ്ട് മുട്ടിയിരിക്കുന്നത് കണ്ട. ഇതൊക്കെ കരയട്ടെന്ന് ഉണ്ടാക്കിയെടുത്താണ്. അപ്പൊ ഇതോ, ഇത് പൊറോട്ടെന്ന് ഉണ്ടാക്കിയെടുത്താണ്.
അപ്പോൾ ആരെ എടുക്കട്ടെ അനെ ഒരു ദിവസം ഇവിടെ കാണും തീർച്ചയായിട്ടും 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 പെട്ടെന്ന് പെട്ടെന്ന് എന്തോ പേര് മാഷെ അടുത്ത് വരല്ല എനിക്ക് പേടിയാണ് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ കൊമ്പം വെച്ച് ഈ മുന്നം മുള്ളമ്പതി കൊള്ളുള്ള ഈ തല മാത്രമേ ഉള്ളൂ വേറെ ചെറിയ ഹൃദയം അകത്ത് വേറൊന്നും ഇല്ലല്ലേ അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ അവരാരും കാണാതെ എനിക്കൊരു നാലടവ് കുങ്ഫുല് പഠിപ്പിച്ചു തരുമോ ഇപ്പം പഠിതൊക്കെ കണ്ടിട്ട് ഇനി എന്തോ അടവ് പഠിപ്പിച്ചു തരാനാ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നീ നല്ല തുന്തിരിയാണല്ലോ നീ എന്തിനാ പഠിക്കുന്നത് അതൊക്കെ വലിയൊരു കഥയാണ് ചെറുതായിട്ട് പറഞ്ഞാൽ മതി ലാഗടിക്കാതെ എന്റെ അമ്മ അച്ഛനും മരിച്ചുപോയി എന്റെ കുഞ്ഞില് ഞാൻ വളർന്നത് ഒരു അനാഥാലയത്താണ് മാഷേ എനിക്കൊരു ഭർത്താവ് മാത്രമേ ഉള്ളൂ ഗൾഫിലാണ് ഭർത്താവില്ലാതെ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ചെറുപ്പക്കാരി കഴിയുന്നത് എന്ത് ബുദ്ധിമുട്ടാണെന്ന് മാഷിന് അറിയാവൂ ആ വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട് മാഷേ ആണുങ്ങളെ ശല്യം സഹിക്കാൻ വയ്യ പട്ടി അവിടെ കടന്ന് പോകണം സമാധാനത്തിന് കഥ പറയാനും സമ്മതിക്കില്ല അപ്പൊ കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് മാഷേ ഞാൻ വീട്ടിൽ നിന്ന് ഒന്ന് പുറത്തോട്ട് ഇറങ്ങും പച്ചക്കറി മേടിക്കാൻ അപ്പൊ എന്നെ ഒരുത്ത നോക്കിത്തേ ചൂടടിച്ച് കാണിക്കും പിന്നെ ഒരുത്ത എന്നെ നോക്കി പറയുവാ നിന്നെ എനിക്ക് ഇഷ്ടമാ നീ എന്റെ കൂടെ വരുമോന്ന് ആരാ ചോദിച്ചേ അതെന്റെ നേരത്തെ കാമുകനാ അപ്പൊ ഞാൻ രണ്ടു മൂന്ന് അടവും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാം കേട്ടോ പിന്നെ ഇത് കുംഫു പഠിച്ചിട്ട് വലിയ കാര്യമില്ല പഠിക്കുവാണെങ്കിൽ കളരി പഠിക്കണം കളരി എല്ലാ സംഭവങ്ങളും എനിക്കറിയാം കളരി വേണം നല്ലത് അതെങ്ങനെയാ മാഷെ പഠിപ്പിക്കുന്നത് ഒരടവും ഞാൻ പൂഴിക്കടകൻ കേട്ടിട്ടുണ്ടോ പൂഴിക്കടകൻ ഞാൻ കേട്ടിട്ടില്ലല്ലോ ഞാൻ കാണിച്ചു തരാം അതായത് നമ്മൾ ഒരു പുരുഷനെ ആക്രമിക്കാൻ വന്നു വെച്ചോ അപ്പോ നമ്മൾ ആദ്യം ഒരു സ്റ്റെപ്പ് ഇങ്ങനെ വെച്ചു ഒരു സ്റ്റെപ്പ് ഇങ്ങനെ വെച്ചു പിന്നെ പുറകോട്ട് ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് താഴോട്ട് പുനയ്യ കുനിഞ്ഞതിന് ശേഷം അവിടെ പൂഴി ഉണ്ടെങ്കിൽ പൂഴി എടുക്കുക കണ്ണിലോട്ട് അടിക്കുക ചന്ന പിന്നെ അടിക്കുക അപ്പൊ അവിടെ പൂഴി മണി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും മാർഗമുണ്ട് വീണ്ടും പുറകോട്ട് വെക്കുക തിരിയുക പൂഴിമണ്ണ് ഇല്ല ഇല്ല അവിടെ അങ്ങനെ നിന്ന് കൊടുക്കുക അമ്മാര് വന്ന് ചെയ്തോളൂ മാഷേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടോ എനിക്ക് ഈ അടവൊക്കെ പഠിപ്പിച്ചെന്ന് എന്റെ ഇന്ന് ഫീസ് വാങ്ങിക്കോ അയ്യോ ഈ പെണ്ണുങ്ങളുടെ കണ്ണീര് കണ്ട ഞാൻ അപ്പോ അലിഞ്ഞു പോകും ഒരു ഫീസും വേണ്ട പത്തൊമ്പതടവും ഞാൻ പഠിപ്പിച്ചു അയ്യോ പത്തൊമ്പതോ പതിനെട്ടല്ലേ ഉള്ളൂ ഒരെണ്ണം ഞാൻ എക്സ്ട്രാ എന്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇത്ര സ്നേഹമുള്ള മാഷിനെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല മാഷേ ഇതൊന്നും അത്ര നല്ല പ്രവണത അല്ല മാഷായതുകൊണ്ട് ഇതാണ് ഞമ്മടെ പുരുഷൻ ഇവിടെ കേറ്റാത്തത് ഇവളൊക്കെ മതി ചെയ്യാടും ചെല്ലി ചെല്ലി ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു പോക്കോ വീശി കൊടുക്കാം മാഷേ സന്ധ്യയായി മാഷ മാഷിന്റെ കാര്യങ്ങളാണ് ഞാൻ ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ സ്റ്റേ ചെയ്യുന്നതിന് കുഴപ്പമില്ല അപ്പൊ എന്റെ ഫുഡും കാര്യങ്ങളൊക്കെ എത്തിച്ചാൽ റെഡിയാക്കാം എന്റെ ശിഷ്യന്മാരെ കൊണ്ട് വന്നിട്ട് ഇമ്മാരി തവണ പോയി കിടക്കുന്നു ഞങ്ങൾ ഈ പരിസരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യായിരുന്നു നമ്മൾ ഈ ഒരു ദിവസമേ ഉള്ളൂ ഈ ആപ്പിള് അവൾമാർ കൊടുക്കുന്നു നൈസായിട്ട് ഞാൻ വീട്ടിൽ കയറി ലൈസൻസ് എടുക്കുന്നു നമ്മൾ പോകുന്നു ഓക്കെ ഇന്ന് രാത്രി തന്നെ പോണം ഓക്കെ ആണല്ലോ ആപ്പിള് കൊടുക്കണം കൊടുക്കാം ഓക്കെ ഞാനപ്പോ ഈ ചുറ്റുപാടും സെറ്റപ്പ് നോക്കിട്ട് വരാം ഒരു വല്ലാത്ത പരിപാടിയാണല്ലേ ഇത്രയും നല്ല ആപ്പിള് കൊണ്ടുവന്നിട്ട് ആ പെണ്ണുങ്ങൾക്ക് കൊടുക്കും നമ്മൾ എന്താ ഇത് കഴിച്ചാ പിന്നെ നമുക്ക് തന്നെ നല്ല ആപ്പിളൊക്കെ തിന്നാലേ കരട്ടം നമ്മളൊന്ന് സൗന്ദര്യം വരാണ് ആ പെണ്ണുങ്ങളൊക്കെ ചുമന്ന് തുടുത്തിരിക്കുന്നുണ്ടല്ലേ നല്ല ആപ്പിളാണെന്ന് തോന്നുന്നല്ലേ ആപ്പിളല്ലേ നോക്കട്ടെ ഇങ്ങോട്ടെ പല്ല് കടിച്ചതാടാ ഇങ്ങോട്ട് വന്നതാ കുഞ്ഞമ്മ പടകഞ്ഞിയോട്
അലമാര എടുത്തോണ്ട് വന്നല്ലോ അവിടെ. അലമാരയോ? എടാ ലൈസൻസ് എടുക്കാൻ വന്ന് ബാക്കി ആപ്പിൾ അവളുമാർക്ക് കൊടുത്തോ? ആ കൊടുത്തു ഓർത്ത് ഓർത്ത് കൊടുത്തല്ലോ. ആ ബാഴ്സ് ഞങ്ങൾ എടുത്ത് കഴിച്ചു. അവര് മഴക്ക് വേണല്ലോ. ആയിരിക്കും. ഞാനപ്പൊ നൈസായിട്ട് പോയി ആ ലൈസൻസ് എടുത്തോണ്ട് വരാം. ഞങ്ങളും വരാം, ഞങ്ങളും വരാം. നിങ്ങൾ എന്തിനാ മണ്ടത്തര കാണിക്കുന്നത്? ഞാൻ പോയി അങ്ങനെയല്ലേ എടുത്തോണ്ട് വരാം. ഇവിടെ ഇരുന്നാ മതി. ഓരോ സെറ്റപ്പ് എല്ലാം റെഡിയാക്കി വെച്ചോണം കേട്ടോ. ഓ നല്ല ആപ്പിളല്ലടാ. ആ പിന്നെ അത് ഓടാണ്. പെണ്ണുങ്ങളെ ഡ്രസ് മാറുന്നിടത്താണോ നിന്റെ നോട്ടം? നിന്റെ ഞാൻ ലൈസൻസ് നോക്കി വന്നതാണ്. ഞാൻ വേറെ ഒന്നും വിചാരിക്കരുത്. ചേച്ചിയുടെ അണ്ണം പറഞ്ഞു വിട്ടിട്ട് നീ വന്നപ്പോഴേ എനിക്ക് പൈസ മനസ്സിലായി നിനക്ക് ലൈസൻസ് ഇല്ലെന്ന്. പൊക്കോളാ പൊക്കോളാ. അല്ല പോലീസിനെ ഒന്നും വിളിക്കണം, ഞാൻ പൊക്കോളാം കേട്ടോ. പിന്നെ ഒരു ആയുർവേദ കോളേജിൽ ഒരു ഒഴിപ്പിനുണ്ടെന്ന് പറഞ്ഞില്ലേ? നമുക്ക് അത്യാവശ്യം അങ്ങോട്ട് പോണം. ഒഴിപ്പിക്കാനാണോ? ഒഴിപ്പിക്കാനല്ല, എന്റെ ദേഹം ഒന്ന് ഉഴിഞ്ഞെടുക്കാനാണോ? ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളൊക്കെ ഒരു അല്പം കരാട്ടയും കുറച്ച് സെൽഫ് ഡിഫൻസും ഒക്കെ പഠിച്ചിരിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. ഇവിടെ ഇതാ നമ്മുടെ ഗസ്റ്റായിട്ട് എത്തിയ രജീഷ് ഒരു പ്രൊഫഷണൽ കരാട്ടെ മൂവ്സുമായിട്ടാണ് ഇനി അടുത്ത പകുതിയിൽ നിങ്ങൾക്ക് മുന്നിലെത്താൻ പോകുന്നത്. ആർക്കാണ് ഈ കൂട്ടത്തിൽ നിന്ന് ആ പണി കിട്ടാൻ പോകുന്നതെന്നൊക്കെ അറിയണമെങ്കിൽ ചെറുതായിട്ടൊന്ന് കാത്തിരിക്കണം. ബിക്കോസ് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. കൊടംപുളി രമേശിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. ഒരു ഹ്യൂമറുള്ള സ്റ്റോറി ബോർഡ് തന്നെയാണ് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ശ്രദ്ധ തിരിച്ച് വിട്ടിട്ട് എങ്ങനെയെങ്കിലും മദ്യം ഓസിന് കഴിക്കുന്ന കുടിയൻ, അതിൽ ഹ്യൂമറുണ്ട്. അത് നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. നമ്മൾ അടുത്ത രംഗത്തിലേക്ക് കടക്കുമ്പോൾ കരാറ്റെ സ്കൂൾ. അവിടെ വളരെ സണ്ണി ലിയോണിനെ പോലെ ആ എന്ന് വിളിച്ച് കരാറ്റെ പഠിക്കുന്ന നമ്മുടെ യുവതി, അവിടുത്തെ ഇൻസ്ട്രക്ടർ, അത് ഒരു ഒന്നൊന്നര ഇൻസ്ട്രക്ടറാണ്. കൊള്ളാം. ഈ ആപ്പിളിൻ്റെ കാര്യത്തിൽ മാത്രമാണ് അതിനകത്തൊരു ക്ലാരിറ്റി കുറവുണ്ട്. കാരണം ഇത് എന്താണെന്നൊരു സസ്പെൻസ് ഒളിപ്പിച്ച് വെക്കുന്നത് അല്ലെങ്കിൽ ഒളിച്ചു വെക്കുന്നത് അത് നന്നായിട്ട് അത്ര എഫക്റ്റീവായിട്ട് വർക്കൗട്ട് ആയിട്ടില്ല. ആ ഒരു സ്റ്റോറി ലൈനിൽ മാത്രം കുറച്ചുകൂടെ ഇൻ്റലിജൻസ് അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഹിലേറിയസ് ആയിട്ടുള്ള രീതിയിൽ ഈ സ്കിറ്റിനെ അവസാനിപ്പിക്കാമായിരുന്നു എന്നൊരു പക്ഷം മാത്രമുണ്ട്. ഓൾ ദി ബെസ്റ്റ് ടീം, ചിരി കൊടുക്കാം. മൊത്തത്തിൽ നല്ല രസമുണ്ടായിരുന്നു. അത് കളർ ഷോപ്പാണെങ്കിലും പിന്നെ അത് കഴിഞ്ഞ് വന്ന കരാട്ടെ സ്കൂളാണെങ്കിലും ആ ഒരു അറ്റ്മോസ്ഫിയറും ആംബിയൻസും ഒക്കെ നമുക്ക് ഭയങ്കര ഒരു രസമുണ്ട്. എൻ്റെ ആർട്ടിൻ്റെ വർക്കുകളും എല്ലാം നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് കാണാനുള്ള താല്പര്യം ഈ നിങ്ങളുടെ ഐറ്റത്തിനേക്കാൾ കൂടുതൽ അത് സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. തമാശകളുണ്ട്, നല്ല തമാശകളുണ്ട്. എനിക്ക് ഡയലോഗ് പ്രസന്റേഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മനുവിൻ്റെ കളർ ഷോപ്പ് മുതലാളിയുടെയാണ്. നല്ല നല്ല ക്ലാരിറ്റിയും വ്യക്തതയും ഉണ്ടായിരുന്നു. പെർഫോമൻസിന്റെ കാര്യത്തിൽ അനീഷ് അല്ലേ കുടംപുളി, അദ്ദേഹത്തിന്റെ നല്ല നല്ല പെർഫോമൻസ് ആയിരുന്നു. പലപ്പോഴും തമിഴിലെ കൗണ്ടമണിയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന സമയം. മൊത്തത്തിൽ പരിപാടി രസകരമായിരുന്നു. നല്ല സ്കിറ്റ് ആയിരുന്നു. എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സെഗ്മെന്റ് ഈ സ്കിറ്റ് അങ്ങ് ഭയങ്കര രസമായിട്ട് ചിരിപ്പി തുടങ്ങിയത് ആ കരാട്ടെ സെക്ഷൻ തുടങ്ങിയ പിന്നെയാണ്. നാൻസിയുടെ ആ കഥ പറച്ചിലൊക്കെ ഉണ്ടല്ലോ, ശരിക്കും കരഞ്ഞുകൊണ്ട് എൻ്റെ ഭർത്താവ് ഗൾഫിലാണ് സാറേ, ഞാൻ എന്നാ ചെയ്യും, പുറത്തിറങ്ങാൻ പറ്റത്തില്ല, പച്ചക്കറി കടക്കാരനും എല്ലാവരും നോക്കുന്നു. പിന്നെ പെണ്ണുങ്ങളെ നമുക്ക് എന്തിനാ കരാട്ടയുടെ ആവശ്യം? ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്ന ഒരു സേഫ്റ്റി പിന്നോ തോക്കോ ഒന്നും നമുക്ക് വേണ്ട. എന്താണ് നാക്കില്ലേ നമുക്ക് അത്. പിന്നെ മാഷ് ചൈനയിലാണ് ഈ റിപ്പോർട്ട് കൊടുക്കേണ്ടത് അല്ലേ? എല്ലാം ചൈനയിൽ റിപ്പോർട്ട് കൊടുക്കാൻ വരുന്ന മാഷ്, അതേപോലെ ഓടി വെച്ച് ശരിക്കും തലയ്ക്ക് അടിക്കുമ്പോഴും ലാസ്റ്റ് പെണ്ണുങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഇടിച്ചതിന് ശേഷം അനീഷ് ഇങ്ങനെ നെരങ്ങി വരില്ലേ, ഓ അതൊക്കെ കലക്കി എല്ലാം കൊണ്ടും ഒരുപാട്. ആ കരാട്ടെ സ്കൂളിലായിരുന്നു ശരിക്കും കൂടുതൽ നമുക്ക് ചിരിക്കാനുള്ളത്. സൂപ്പർ. ഓക്കെ, താങ്ക് യു സോ മച്ച് ജഡ്ജസ്. രജിഷ,
ഭയങ്കര നല്ല സ്കിറ്റായിരുന്നു. എനിക്ക് എടുത്തു പറയാനുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളിൽ ആദ്യം എന്നുള്ളത്, സാധാരണ കോമഡി സ്കിറ്റുകൾ സ്റ്റേജിലാണെങ്കിലും ഷോസിൽ പോകുമ്പോഴും മിക്കവാറും സ്ത്രീ കഥാപാത്രങ്ങൾ പുരുഷന്മാർ ചെയ്യുന്നതാണ് കാണാറ്. ഇത്തവണ ഒരു വിമൻ, ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരു കൊമേഡിയനെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നാൻസി ചേച്ചി ഭയങ്കര നല്ലോണം ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട പോർഷനായിരുന്നു ഷാപ്പിലെ പോർഷൻ. വളരെ നല്ലതായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആ പയ്യൻ വന്നിട്ട് അച്ഛൻ വരുന്നുണ്ട് നോക്കുന്ന ആ ഏരിയ ആണെങ്കിലും എല്ലാം മൊത്തത്തിൽ ഒരുപാട് ചിരിച്ചു. വെരി ഗുഡ് റൺ. താങ്ക് യു സോ മച്ച്. ഓക്കേ, സൂപ്പർ. രജീഷ എന്ത് പറയുന്നു? കരാട്ടെ പഠിക്കുന്നതിനുള്ള ഗുണം ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട്. അത് എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത് ബ്ലെയിം ചെയ്യാൻ വളരെ എളുപ്പമാണ്. ശരിയാണ്, മോശപ്പെട്ട ആൾക്കാരുണ്ട്, അത് പണ്ട് മുതലേ ഉള്ളതാണ്. കുറച്ചൊക്കെ നമ്മളും സെൽഫ് ഡിഫെൻസ്, എസ്പെഷ്യലി ഒരുപാട് ഇപ്പൊ യൂത്ത് ഫെസ്റ്റിവലും മറ്റതിനൊക്കെ നമ്മൾ പിള്ളേരെ ഡാൻസിനും പാട്ടിനും പെൺകുട്ടികളെ എസ്പെഷ്യലി നമ്മൾ വിടുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നൈസായിട്ട് സൈഡിൽ കൂടെ കരാട്ടയും കൂടെ പഠിപ്പിച്ച സെൽഫ് ഡിഫെൻസിന് നല്ലതാണ്, നല്ലൊരു എക്സസൈസ് ആണ്, ഒരു കോൺഫിഡൻസ് ബൂസ്റ്ററും കൂടി ആയിരിക്കും. രജീഷ ഇവിടെ കരാട്ടയൊക്കെ പഠിച്ച ഒരാളാന്ന് പറഞ്ഞപ്പോ എന്തെങ്കിലും ഒരു ഹുഷെങ്കിലും എന്തെങ്കിലും ചെറുതായിട്ട് മതി. യെസ് രജീഷ. കരാട്ടെ പറയുന്നത് പ്രഷർ പോയിന്റ്സിനെ കുറിച്ചാണ്. അതായത് ഡിഫെൻസ് മെക്കാനിസത്തിലുള്ള കരാട്ടെ ആണെങ്കിൽ എനിക്ക് അങ്ങനെ വലിയ അറിവൊന്നുമില്ല. എന്നാലും ഈ ഇപ്പം പുരുഷന്മാരെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഈ മർമ്മസ്ഥാനം എന്ന് പറയുന്ന കുറച്ച് ഏരിയകൾ ഉണ്ടല്ലോ. അപ്പം നമുക്ക് പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഉള്ള എനർജി വെച്ചിട്ട് ആ ഏരിയകൾ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. കരാട്ടെ ആണെങ്കിലും അല്ലെങ്കിലും ഒരു ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും പെട്ടെന്ന് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് കണ്ണാണ്. ആക്ച്വലി കണ്ണ് കയറി കുത്തി പിന്നെ നമ്മൾ ബാക്ക് നിന്ന് പിടിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ നമ്മൾ ബാക്ക് നിന്ന് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഈ എൽബോൻ്റെ അത്ര സ്ട്രോങ് ആയിട്ട് വേറെ ഒന്നുമില്ല. അപ്പം ഇത് രണ്ടും കൂടെ എടുത്തിട്ട് അല്ല, ഒരു കാര്യം ചെയ്തു രജീഷ വിൽഡു, ഒന്ന് വെറുതെ കൈകറി ഒന്നും പിടിക്കരുത്. പിടിക്കുന്ന പോലെ ഡെമോ ആണിക്ക് രജീഷ. പെട്ടെന്ന് ഇങ്ങനെ സഡനായിട്ട് ഒന്നും പിടിക്കണ്ട. ആളൊന്നും അങ്ങനെ ഇതല്ല, പ്രശ്നക്കാരനല്ല. ഡോണ്ട് വറി. ഓക്കേ, ബസ്സിൽ നിൽക്കുകയാണ് രജീഷ, ട്രാവൽ ചെയ്യാണ്. ടിക്കറ്റ് തന്നോ. അത് ഞാനൊന്ന് ആഞ്ഞു ശ്രമിച്ചിരുന്നെങ്കിൽ കറക്റ്റ് മർമ്മത്തെത്തിയ. ടീം ചിരിക്കുടുക്കയുടെ ഇന്നത്തെ ഈ ഒരു റൗണ്ടിലെ പെർഫോമൻസിന് ദേ ആർ ഗെറ്റിംഗ് 95/100. അങ്ങനെ കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇതാ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ് ചിരിക്കുക എന്നത്. ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ചിരിയുടെ ഒരു അംശം കൈമുതലാക്കി വെക്കാൻ എല്ലാവർക്കും പറ്റട്ടെ, പറ്റണമെന്ന വലിയൊരു പ്രാർത്ഥനയോടെ ആഗ്രഹത്തോടെ ഇതിലും നല്ല കാഴ്ചകളായിട്ട് ഞങ്ങൾ വീണ്ടും എത്തും നിങ്ങൾക്ക് വേണ്ടി മാത്രം. Until the next time we meet, this is Comedy Stars Season 2 Whiting Out. കൊണ്ടുരാം കൈതോലപ്പായ കൊണ്ടുരാം. ഈ വിഷയത്തെ ശ്രീ പറകിമാന്തോട്ട ശശി എങ്ങനെ നോക്കിക്കാണും? ഞാൻ ബൈനോക്കുലറോടെ നോക്കിക്കാണും. വീട്ടിന്റെ ടെറസിന്റെ മേലിരുന്ന് ആറ്റിലെ കുളിസീം പിടിക്കുന്ന കാര്യമല്ല ചോദിച്ചത്, റിവ്യൂ ഹർജിയുടെ കാര്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞാനൊരു ഫെമിനിസ്റ്റാണ് മിസ്റ്റർ. നീ ഫെമിനിസ്റ്റാ, പ്ലാസ്റ്റിക്കാ, ബക്കറ്റ്, എന്തേലോട്ടെ, ഞാൻ എന്ത് ചെയ്യണം? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ ഈ കാണുന്ന പോലെ മഹാലംബാണ്. നീ മഹാലംബാണ്, നിയമസഭയല്ലല്ലോ. ഒരു ചെറിയ ചേഞ്ച് വരുത്തും പറഞ്ഞു. അതിനില്ല, ഗർഭിണിയാണെന്ന് ഞാനാകാം. സാറേ, 18 പ്രാവശ്യം മല കയറി ഇറങ്ങിയാലല്ലേ ഗുരുസ്വാമിയാകുവാൻ പറ്റൂ? 18 പ്രാവശ്യമല്ല, ഓരോ പെണ്ണുങ്ങളെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി ഒരു ദിവസം 36 തവണ ഞാൻ മല കയറി, 2 വട്ടം ഗുരുസ്വാമിയായി. ഇറങ്ങി വാടാ. ചെറുപ്പത്തിലെങ്ങാണ്ട് നിക്രമുള്ളി എന്ന് വിളിച്ച് ഇപ്പത്തേക്ക് നിക്രമുള്ളി എന്ന് വിളിക്കണം.
Damn.